പ്രൈം ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലബാറിലെ മികച്ച ഡോക്ടർമാരുടെ സേവനം ഇനി ആസ്റ്റർമിൻസ് കോട്ടകിലെ. നമസ്കാരം, കേരള വിഷൻ പ്രൈം ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കെ എം ഷാജിക്കെതിരായ അഴിമതിക്കേസിൽ എൻഫോഴ്സ്മെന്റ് കെ പി എ മജീദിന്റെ മൊഴിയെടുത്തു. കോഴിക്കോട് ഓഫീസിൽ വിളിച്ചു വരുത്തിയ മജീദിനെ ഉച്ച മുതൽ മണിക്കൂറുകൾ ചോദ്യം ചെയ്തു. ഷാജിയുടെ അഴിമതി ലീഗ് നേതൃത്വത്തിന്റെ അനുമതിയോടെയെന്ന ആരോപണം. സംസ്ഥാനത്ത് 8000 മുകളിൽ കോവിഡ് രോഗികൾ. 8369 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു. 7262 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. 64 ആരോഗ്യ പ്രവർത്തകർക്കും രോഗബാധ. 26 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. പുതുതായി 6 പ്രദേശങ്ങൾ കൂടി ഹോട്ട്സ്പോട്ടായി. 6839 പേർക്ക് രോഗമുക്തി. 24 മണിക്കൂറിനിടെ പരിശോധിച്ചത് 62030 സാമ്പിളുകൾ. ജില്ലയിൽ കോവിഡ് കേസുകൾ കുറഞ്ഞുവരുന്നതിന്റെ സൂചനകൾ. 668 പുതിയ രോഗികൾ. 602 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ. 2 ആരോഗ്യ പ്രവർത്തകർക്കും സമ്പർക്കത്തിലൂടെ രോഗം. രോഗമുക്തരുടെ എണ്ണത്തിൽ വർധന. 832 പേർ രോഗമുക്തരായി. നിലമ്പൂരിൽ വഴിയോര തുണിക്കടയിൽ മോഷണം. കനോരി പ്ലോട്ടിലെ കടയിൽ നടന്ന മോഷണത്തിൽ 500,000 രൂപയുടെ തുണിത്തരങ്ങൾ മോഷണം പോയി. ഒരു വർഷം മുൻപും സമാനമായ രീതിയിൽ മോഷണം. അടിമുടി മാറ്റവുമായി കോട്ടക്കുന്ന് ടൂറിസം പാർക്ക് തുറക്കാനൊരുങ്ങുന്നു. നവീകരണ പ്രവൃത്തികൾക്കു ശേഷം മുഖ്യമന്ത്രി വീഡിയോ കോൺഫറൻസ് വഴി ഉദ്ഘാടനം ചെയ്യും. മിറാക്കിൾ ഗാർഡൻ ഏറ്റവും വലിയ ആകർഷണം. നടത്തിയത് 2 കോടിയുടെ നവീകരണ പ്രവർത്തനം. പൊതുസ്ഥലത്ത് യുവതിയെ ലൈംഗികമായി അതിക്രമിച്ച യുവാവ് പിടിയിൽ. മമ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത് തിരൂർക്കാട് നെല്ലിക്കാപ്പറമ്പ് സ്വദേശി മുർഷിദിനെ. യുവതിക്ക് നേരെ ആക്രമണമുണ്ടായത് തിരൂർക്കാടുള്ള കടയിൽ വെച്ച്. വിശദമായ വാർത്തകളിലേക്ക്. അഴീക്കോട് എം എൽ എ കെ എം ഷാജിക്കെതിരെയുള്ള കോഴക്കേസിൽ എൻഫോഴ്സ്മെന്റ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി എ മജീദിന്റെ മൊഴിയെടുത്തു. കോഴിക്കോട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിൽ വിളിപ്പിച്ചാണ് മൊഴി രേഖപ്പെടുത്തിയത്. വൈകിട്ട് 3 മണിയോടെ ആരംഭിച്ച മൊഴിയെടുക്കൽ വൈകുന്നേരം വരെ നീണ്ടു. അഴീക്കോട് ഹൈസ്കൂളിന് ഹയർ സെക്കൻഡറി അനുവദിക്കുന്നതിന് 25 ലക്ഷം രൂപ കെ എം ഷാജി എം എൽ എ വാങ്ങിയെന്നും ഇത് ലീഗ് നേതൃത്വത്തിന്റെ അനുമതിയോടെയാണെന്നുമാണ് പരാതി. സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് പ്രതിദിന കണക്കിൽ നേരിയ വർധനവ്. 8369 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. 7262 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം. 64 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചു. എറണാകുളത്താണ് ഇന്ന് ഏറ്റവും കൂടുതൽ രോഗികളുള്ളത്. 1190 പേർക്കാണ് എറണാകുളത്ത് രോഗം. 26 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. പുതുതായി 6 പ്രദേശങ്ങൾ കൂടി ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ചു. 6839 പേരുടെ ചികിത്സാഫലം നെഗറ്റീവായി. 24 മണിക്കൂറിനിടെ 62030 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കേരളത്തിൽ ഇന്ന് 8369 പേർക്കാണ് കോവിഡ് 19 സ്ഥിരീകരിച്ചത്. എറണാകുളം ജില്ലയിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രതിദിന കോവിഡ് കണക്ക് റിപ്പോർട്ട് ചെയ്തത്. 1190 പേർക്കാണ് എറണാകുളത്ത് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. കോഴിക്കോട് 1158, തൃശൂർ 946, ആലപ്പുഴ 820, കൊല്ലം 742, മലപ്പുറം 668, തിരുവനന്തപുരം 657, കണ്ണൂർ 566, കോട്ടയം 526, പാലക്കാട് 417, പത്തനംതിട്ട 247, കാസർഗോഡ് 200, വയനാട് 132, ഇടുക്കി 100 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 26 മരണങ്ങളാണ് ഇന്ന് കോവിഡ് 19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം 1232. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 160 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 7262 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 883 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 64 ആരോഗ്യ പ്രവർത്തകർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. കണ്ണൂർ 15, തിരുവനന്തപുരം 12, എറണാകുളം 10, കോഴിക്കോട് 7, കോട്ടയം തൃശൂർ 6 വീതം, പത്തനംതിട്ട 3, മലപ്പുറം വയനാട് 2 വീതം, കാസർഗോഡ് 1 എന്നിങ്ങനെ ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന 6839 പേരുടെ പരിശോധനാഫലം ഇന്ന് നെഗറ്റീവായി. ഇതോടെ 93425 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 267082 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 280232 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇവരിൽ 257216 പേർ വീഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലും 23016 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ്. 2899 പേരെയാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 62030 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 17 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്ത് ആകെ 617 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്.
ജില്ലയിൽ ഇന്ന് കോവിഡ് കണക്കിൽ ഗണ്യമായ കുറവുണ്ട്. 668 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 602 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. ജില്ലയിൽ 2 ആരോഗ്യ പ്രവർത്തകർക്കും സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. 2 പ്രദേശങ്ങളാണ് ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ ഇന്ന് 668 പേർക്കാണ് പുതുതായി കോവിഡ് 19 സ്ഥിരീകരിച്ചതെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഇതിൽ 602 പേർ നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ വൈറസ് ബാധിതരായപ്പോൾ 51 പേർക്ക് ഉറവിടമറിയാതെയാണ് രോഗബാധയുണ്ടായത്. കൂടാതെ 2 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വൈറസ് ബാധ സ്ഥിരീകരിച്ചവരിൽ 2 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരും 11 പേർ വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തിയവരാണ്. രോഗബാധിതരുടെ എണ്ണത്തിൽ കുറവുണ്ടെങ്കിലും പൊതുജനാരോഗ്യം മുൻനിർത്തി ജില്ലയിൽ പ്രഖ്യാപിച്ച നിയന്ത്രണങ്ങൾ പാലിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ഇന്ന് ജില്ലയിൽ 832 പേരാണ് വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം കോവിഡ് രോഗമുക്തരായത്. ഇതോടെ 33374 പേർ ജില്ലയിൽ രോഗമുക്തി നേടി. കോവിഡ് വ്യാപനം തടയുന്നതിന് രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഒരു കാരണവശാലും വീഴ്ചപ്പാടില്ലെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ കെ സെക്കീന അറിയിച്ചു. രോഗമുക്തരാകുന്നവരുടെ എണ്ണം രോഗബാധിതരേക്കാൾ കൂടിയത് ആശ്വാസം പകരുന്ന വാർത്തയാണ് ജില്ലയിൽ. 832 പേരാണ് വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം രോഗമുക്തരായി ആശുപത്രി വിട്ടത്. 10337 പേരാണ് ഇപ്പോൾ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നത്. വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം 832 പേർ ജില്ലയിൽ കോവിഡ് രോഗമുക്തരായതോടെ 33374 പേരാണ് ജില്ലയിൽ രോഗമുക്തി നേടിയത്. 54785 പേരാണ് ഇപ്പോൾ ജില്ലയിൽ നിരീക്ഷണത്തിലുള്ളത്. 10337 പേർ വിവിധ ചികിത്സാ കേന്ദ്രങ്ങളിൽ നിരീക്ഷണത്തിലുണ്ട്. കോവിഡ് പ്രത്യേക ചികിത്സാ കേന്ദ്രങ്ങളായ ആശുപത്രികളിൽ 469 പേരും വിവിധ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 1133 പേരുമാണ് നിരീക്ഷണത്തിലുള്ളത്. മറ്റുള്ളവർ വീടുകളിലും കോവിഡ് കെയർ സെന്ററുകളിലുമായി നിരീക്ഷണത്തിലാണ്. ഇതുവരെ ജില്ലയിൽ നിന്ന് പരിശോധനയ്ക്ക് അയച്ച 237917 സാമ്പിളുകളിൽ 5263 സാമ്പിളുകളുടെ ഫലങ്ങളാണ് ഇനി ലഭിക്കുന്നത്. ഇതുവരെ 192 പേരാണ് കോവിഡ് ബാധിതരായി ജില്ലയിൽ മരണമടഞ്ഞത്. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാവൂവെന്നും നിലവിലെ നിയന്ത്രണങ്ങൾ ഒരു കാരണവശാലും ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. വീടുകളിൽ നിരീക്ഷണത്തിലുള്ളവർ യാതൊരു കാരണവശാലും പൊതുസമ്പർക്കത്തിലേർപ്പെടാതെ റൂം ക്വാറന്റൈൻ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കണം. മുതിർന്ന പൌരന്മാർ, കുട്ടികൾ, ഗർഭിണികൾ, മാറാരോഗികൾ എന്നിവർ വൈറസ് ബാധിതരാവുകയാണെങ്കിൽ ആരോഗ്യസ്ഥിതി ഗുരുതരമാകാനുള്ള സാധ്യത കൂടുതലാണ്. ഈ വിഭാഗത്തിലുള്ളവരുമായി പുറത്തുനിന്നുള്ളവരാരും നേരിട്ട് സമ്പർക്കം പുലർത്തരുത്. ഏതെങ്കിലും വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായാൽ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രം, ജില്ലാതല കൺട്രോൾ സെൽ, ആരോഗ്യ പ്രവർത്തകർ എന്നിവരുമായി ഫോണിൽ ബന്ധപ്പെടണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായാൽ ഒരു കാരണവശാലും നേരിട്ട് ആശുപത്രികളിൽ പോകരുത്. ജില്ലാതല കൺട്രോൾ സെല്ലിൽ വിളിച്ച് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അഭ്യർത്ഥിച്ചു. കരുവാരക്കുണ്ടിൽ 261 പേർ രോഗമുക്തി നേടി. ചൊവ്വാഴ്ച സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ആന്റിജൻ ടെസ്റ്റിൽ പങ്കെടുത്ത 269 പേരിൽ 8 പേർക്ക് മാത്രമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. തുടർന്ന് നടന്ന RT-PCR ടെസ്റ്റിൽ 181 പേരും പങ്കെടുത്തു. കോവിഡ് വ്യാപനത്തോത് 50% മുകളിലായിരുന്ന കരുവാരക്കുണ്ടിലെ സ്ഥിതിഗതികൾ അയയുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഒക്ടോബർ 10 വിവിധയിടങ്ങളിലായി നടന്ന RT-PCR ടെസ്റ്റിൽ പങ്കെടുത്ത 594 303 പേരുടെയും ഫലം പോസിറ്റീവായത് വലിയ ആശങ്കയ്ക്കിടയാക്കിയിരുന്നു. അന്ന് രോഗബാധിതരായ 269 പേരെ പങ്കെടുപ്പിച്ചാണ് ജില്ലാ ആരോഗ്യ സംഘം ബുധനാഴ്ച ആന്റിജൻ പരിശോധനാ ക്യാമ്പ് നടത്തിയത്. ഇതിൽ 261 പേർ രോഗമുക്തി നേടിയതായിട്ടാണ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ആരോഗ്യവകുപ്പിന്റെ ഇടപെടൽ സമൂഹ വ്യാപന തോത് കുറയ്ക്കാൻ കാരണമായെന്നാണ് വിലയിരുത്തൽ. ആന്റിജൻ പരിശോധനയ്ക്ക് ശേഷം നടന്ന RT-PCR ടെസ്റ്റിൽ 181 പേരാണ് പങ്കെടുത്തത്. ഇവരുടെ പരിശോധനാ ഫലം 4 ദിവസത്തിനകം ലഭ്യമാകും. 3 പോസിറ്റീവ് കേസിന് നമ്മൾ 10-ാമത്തെ ദിവസം ആന്റിജൻ ടെസ്റ്റ് ചെയ്യുകയാണ്. കുറഞ്ഞിട്ടുള്ള ടെസ്റ്റ് ആന്റിജന് ശേഷം നമ്മൾ അതിന്റെ ഹൈ റിസ്ക് പ്രൈമറി കോൺടാക്ട്സിന് നമ്മൾ RT-PCR ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് 50 ടോക്കൺ വരെ ആയിട്ടുണ്ട്. ചെയ്ത അത്രയും നെഗറ്റീവ് ആയിട്ടുണ്ട്. ബാക്കി റിസൾട്ട് നമ്മൾ ടെസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ എല്ലാ വാർഡിലും പോസിറ്റീവ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും കണ്ണത്തെ വാർഡിലും മുട്ടത്തെ വാർഡിലും കേസിൻ്റെ എണ്ണം കൂടുതലാണ്. അത് നിലവിൽ നമ്മൾ ജാഗ്രത തുടരുന്നുണ്ട്. എല്ലാ ഭാഗത്തും എല്ലാവരും ജാഗ്രത വർദ്ധിപ്പിക്കേണ്ടത്. മറ്റു വാർത്തകളിലേക്ക്. കരിപ്പൂരിൽ വൻ സ്വർണ്ണവേട്ട. 1691 ഗ്രാം സ്വർണം പിടികൂടി. ഇമിഗ്രേഷൻ വിഭാഗത്തിലുള്ള ശുചിമുറിയിൽ നിന്നാണ് 1210 ഗ്രാം സ്വർണം പിടികൂടിയത്. 481 ഗ്രാം സ്വർണം യാത്രക്കാരനിൽ നിന്നും പിടികൂടി. എയർ ഇന്ത്യ എക്സ്പ്രസിൽ ദുബായിൽ നിന്നെത്തിയ യാത്രക്കാരനെ കസ്റ്റഡിയിലെടുത്തു. സ്റ്റഡി മോജോ എന്ന മണി ചെയിൻ ഇടപാടിന്റെ മറവിൽ നിഷാദ് കീളയൊടുക്കിൽ തട്ടിയെടുത്തത് കോടിക്കണക്കിന് രൂപയെന്ന് പോലീസ്. ആദ്യം ജോയിൻ ചെയ്തവർക്ക് മികച്ച ലാഭവിഹിതം നൽകി. എന്നാൽ പിന്നീട് വന്നവർക്ക് പണം നഷ്ടമാവുകയും ചെയ്തു.
സ്റ്റഡി മോജോ മോറിസ് കോയിൻ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ 300 എന്ന മണി ചെയിൻ പണമിടപാടിന്റെ പേരിലായിരുന്നു നിഷാദിന്റെ തട്ടിപ്പുകൾ നടന്നിരുന്നത്. ഇതിനെ ഇയാൾ മറയാക്കിയതാകട്ടെ, ലോങ് റിച്ച് ഇന്റർനാഷണൽ എന്ന കമ്പനി പേരും നിയമാനുസൃത രേഖകളില്ലാതെ കോടിക്കണക്കിന് രൂപയാണ് ഇയാൾ നിക്ഷേപമെന്ന പേരിൽ തട്ടിയെടുത്തതെന്ന് പോലീസ് പറയുന്നു. സമൂഹമാധ്യമങ്ങളിലൂടെയും മറ്റും പരസ്യം ചെയ്ത് നിയമാനുസൃത രേഖയോ ആധികാരികതയോ ഇല്ലാതെ ഗൾഫിലും മുംബൈയിലും തമിഴ്നാട്ടിലും ബംഗളൂരുവിലും കമ്പനികളുണ്ടെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ച് കോടിക്കണക്കിന് രൂപ നിക്ഷേപം സ്വീകരിക്കുകയാണ് ചെയ്തിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. നിഷാദിന്റെ കമ്പനിയിൽ ജോയിൻ ചെയ്തവർക്ക് തുടക്കത്തിൽ മികച്ച ലാഭവിഹിതം നൽകുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് വരുന്നവർക്കെല്ലാം നഷ്ടത്തിന്റെ കണക്കുകൾ മാത്രമായിരുന്നു പറയാനുണ്ടായിരുന്നത്. 2020 February 18 സ്റ്റഡി മോജോ ഉൽപ്പന്നം വിപണിയിൽ ഇറങ്ങുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെ ഉൽപ്പന്നം ആർക്കും ലഭിച്ചതായി വിവരമില്ലെന്നും പോലീസ് പറഞ്ഞു. പുതിയതായി മോറിസ് കോയിൻ എന്ന പദ്ധതി തുടങ്ങിയതായുള്ള പരസ്യവും കമ്പനി ഇറക്കിയിട്ടുണ്ട്. നിലവിൽ പണം നിക്ഷേപിച്ചവർക്ക് മുഴുവൻ ലാഭവിഹിതമായി നല്ലൊരു തുക ലഭിക്കുന്നതുകൊണ്ട് ഈ ആളുകളെ ഉപയോഗിച്ച് പ്രചരണം നടത്തുക വഴി കമ്പനിയുടെ ബിസിനസ്സിൽ ജില്ലയുടെ അകത്തും പുറത്തും ധാരാളം ആളുകൾ പണം നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒളിവിൽ കഴിയുന്ന നിഷാദ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിനും ശ്രമം നടത്തുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് തോമസ് ഉണ്ണിയാടൻ ആര്യാടൻ മുഹമ്മദുമായി കൂടിക്കാഴ്ച നടത്തി. നിലമ്പൂർ നഗരസഭയിൽ പാർട്ടിക്ക് സീറ്റ് അനുവദിക്കണമെന്ന് ഉണ്ണിയാടൻ ആര്യാടനോട് ആവശ്യപ്പെട്ടു. ഒരു സീറ്റ് കേരള കോൺഗ്രസിന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. നിലമ്പൂരിലെ ആര്യാടൻ മുഹമ്മദിന്റെ വസതിയിലെത്തിയാണ് കേരള കോൺഗ്രസ് എം ജോസഫ് വിഭാഗം നേതാവും മുൻ ചീഫ് വിപ്പുമായ തോമസ് ഉണ്ണിയാടൻ ആര്യാടൻ മുഹമ്മദുമായി കൂടിക്കാഴ്ച നടത്തിയത്. നിലമ്പൂരിൽ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ഉണ്ണിയാടൻ അതിനുശേഷം രാവിലെയാണ് ആര്യാടനെ കാണാനെത്തിയത്. നിലമ്പൂർ നഗരസഭയിൽ ഉൾപ്പെടെ പാർട്ടിയെ പരിഗണിക്കണമെന്ന് അദ്ദേഹം ആര്യാടനോട് ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസ് എമ്മിന് അർഹമായ പരിഗണന നൽകുമെന്ന് ആര്യാടൻ മുഹമ്മദ് ഉണ്ണിയാടന് ഉറപ്പു നൽകി. ആര്യാടൻ മുഹമ്മദുമായി തോമസ് ഉണ്ണിയാടൻ ചർച്ച നടത്തിയതോടെ നിലമ്പൂർ നഗരസഭയിൽ കേരള കോൺഗ്രസ് എമ്മിന് ഒരു സീറ്റ് ലഭിക്കാനുള്ള സാധ്യത ഏറിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ LDF വിജയിച്ച വാർഡുകളിൽ ഒന്നാകും കേരള കോൺഗ്രസ് എമ്മിന് ലഭിക്കുക എന്നാണ് സൂചന. PJ ജോസഫ്, ജോണി നെല്ലൂർ എന്നിവരടക്കമുള്ള സംസ്ഥാന നേതാക്കൾ ടെലിഫോണിലൂടെ ആര്യാടൻ മുഹമ്മദുമായി ചർച്ച നടത്തിയിരുന്നു. നിലമ്പൂർ നഗരസഭയിൽ ഉൾപ്പെടെ പാർട്ടിയുടെ ശക്തിക്കനുസരിച്ച് സീറ്റ് നൽകണമെന്നും ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് മാത്യു വർഗീസ്, ബിനോയ് പാട്ടത്തിൽ, എബ്രഹാം വർഗീസ്, ഖാദർ മങ്കട എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. മലപ്പുറം കുന്നുമേൽ ടൗണിൽ നിർമ്മിച്ച നടപ്പാതക്കം ഡ്രെയിനേജിനെതിരെ നാട്ടുകാർ രംഗത്തെത്തി. പുതിയ നടപ്പാതയും ഡ്രെയിനേജും താമരക്കുഴി പ്രദേശത്തെ വെള്ളത്തിനടിയിലാക്കുമെന്ന് നാട്ടുകാർ പറയുന്നു. മുനിസിപ്പൽ കൗൺസിലർ അടക്കമുള്ള ആക്ഷൻ കമ്മിറ്റി മന്ത്രി അടക്കമുള്ളവർക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. കുന്നുമേൽ ടൗൺ മുതൽ സിവിൽ സ്റ്റേഷൻ കവാടത്തിന് മുൻവശം വരെയാണ് ദേശീയപാത അധികൃതർ നടപ്പാത നിർമ്മിച്ചത്. മഴക്കാലത്ത് നഗരത്തിലെ മുഴുവൻ വെള്ളവും ഇതുവഴി താമരക്കുഴി റോഡിലൂടെ പരന്നൊഴുകി നിരവധി കുടുംബങ്ങൾ ദുരിതത്തിലായി. കൂടാതെ സിവിൽ സ്റ്റേഷൻ മുതൽ മാരിയമ്മൻ കോവിൽ വരെയുള്ള റോഡ് പാടെ തകരുകയും ചെയ്തു. നേരത്തെ പരാതി നൽകിയപ്പോൾ ഡ്രെയിൻ 15 മീറ്റർ അപ്പുറത്തുള്ള അഴുക്കുചാലുമായി ബന്ധിപ്പിക്കാമെന്ന് പൊതുമരാമത്ത് ദേശീയപാത വിഭാഗം അധികൃതർ ഉറപ്പു നൽകിയിരുന്നു. ഇപ്പോൾ മലക്കം അറിയുകയാണെന്ന് കൗൺസിലർ സലീന ടീച്ചർ പറഞ്ഞു. കുന്നുമ്മൽ പെയ്യുന്ന മഴവെള്ളം പരന്നൊഴുകി മുഴുവനായിട്ടും താമരക്കുഴിയിലെ വീടുകളിലേക്കാണ് എത്തിച്ചേരുന്നത്. കുന്നുമ്മലിലുള്ള എ കെ റോഡിലുള്ള ഡ്രെയിനേജിലേക്ക് അത് ലിങ്ക് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 2019 October 18 കൗൺസിലർ എന്ന നിലക്ക് ലെറ്റർ നൽകിയതായിരുന്നു. എന്നാൽ ഇതുവരെ ആയിട്ടും അതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല. അടിയന്തരമായി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് താമരക്കുഴി റെസിഡൻസ് അസോസിയേഷൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ജില്ലാ കളക്ടർ, ADM എന്നിവർക്ക് നിവേദനം നൽകി. ചാലടച്ച് നടപ്പാത മാത്രമാക്കുകയോ അല്ലെങ്കിൽ 15 മീറ്റർ അപ്പുറത്തുള്ള AK റോഡിലെ പൊതു ഡ്രെയിനേജിലേക്ക് ബന്ധിപ്പിക്കുകയോ ചെയ്യണമെന്നാണ് നിവേദനത്തിലെ ആവശ്യം. താമരക്കുഴി നിവാസികളെ ഏറ്റവും ഗുരുതരമായി ബാധിക്കുന്ന ഒരു വിഷയമാണ് മലപ്പുറം കുന്നുമ്മലിൽ ക്രിസ്ത്യൻ പള്ളിക്ക് സമീപം നാഷണൽ ഹൈവേ അധികൃതർ നിർമ്മിച്ച നടപ്പാത ഡ്രെയിനേജ്. മഴ പെയ്യുന്നതോടുകൂടി ഓട്ടക്കുന്നിൽ നിന്നടക്കം മലപ്പുറം ടൗണിലെ മുഴുവൻ വെള്ളങ്ങളും ഈ ഓടയിലൂടെ കടന്ന് താമരക്കുഴി റോഡിലൂടെ വരുന്നത് കൊണ്ട് ഈ ഭാഗത്ത് വീടുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതുപോലെ തന്നെ ഈ താമരക്കുഴി സിവിൽ സ്റ്റേഷൻ മുന്നിൽ നിന്നും ഉമ്മത്തൂർ ആനക്കടവ് വരെ പോകുന്ന റോഡ് തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. നാഷണൽ ഹൈവേ അധികൃതരുമായി സംസാരിച്ചപ്പോൾ ഇതിനൊരു വ്യക്തമായ മറുപടി ഇതുവരെ ലഭിച്ചു. അസോസിയേഷൻ ഭാരവാഹികളായ ഷംസു താമരക്കുഴി, നൌഷാദ് മാംബ്ര, MK മോഹനൻ, നഗരസഭാ കൗൺസിലർമാരായ ഹാരിസ് ആമിയൻ, സലീന ടീച്ചർ എന്നിവർ നിവേദക സംഘത്തിലുണ്ടായിരുന്നു. വീണ്ടും വാർത്തകളിലേക്ക്. നിലമ്പൂർ കനോലി പ്ലോട്ടിലെ താൽക്കാലിക തുണിക്കടയിൽ മോഷണം. 500,000 രൂപയുടെ തുണിത്തരങ്ങൾ നഷ്ടമായതായി കടയുടമ പറഞ്ഞു. ഒരു വർഷം മുൻപും സമാനമായ രീതിയിൽ ഇവിടെ മോഷണം നടന്നിരുന്നു. ഇതിനും ഇതുവരെ തുമ്പുണ്ടായിട്ടില്ല.
അരുവാക്കോട് കനോലി പ്ലോട്ടിന് സമീപം റോഡരികിലുള്ള താൽക്കാലിക തുണിക്കടയിൽ തിങ്കളാഴ്ച രാത്രിയാണ് മോഷണം നടന്നത്. തുണികൾ സൂക്ഷിച്ചിരുന്ന വലിയ ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച പെട്ടിയുടെ രണ്ട് പൂട്ടുകൾ പൊളിച്ചാണ് മോഷണം നടത്തിയത്. പെട്ടിയിലുണ്ടായിരുന്ന ടീഷർട്ടുകൾ, ട്രൗസറുകൾ എന്നിവയാണ് പ്രധാനമായും മോഷണം പോയത്. ഇവയ്ക്കെല്ലാം കൂടി ഏകദേശം 50,000 രൂപയോളം വില വരും. ഇവരുടെ തന്നെ സമീപത്തുള്ള മറ്റൊരു കടയിലും മോഷണശ്രമം നടത്തിയിട്ടുണ്ട്. അവിടെയുണ്ടായിരുന്ന ഇരുമ്പ് പെട്ടിയുടെ പൂട്ട് തകർക്കാൻ കഴിയാതിരുന്നതിനാലാണ് മോഷണശ്രമം വിഫലമായതെന്ന് കരുതുന്നു. നിലമ്പൂർ രാമൻകുത്ത് സ്വദേശി അബ്ദുൾ അസീസിന്റേതാണ് കട. നിലമ്പൂർ പോലീസ് സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ച് കേസെടുത്തു. പ്രളയത്തിൽ വടപ്പുറത്ത് ഇവർക്കുണ്ടായിരുന്ന കനോലി ടെക്സ്റ്റൈൽസ് എന്ന കടയിൽ വെള്ളം കയറി 14 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായിരുന്നു. തുടർന്ന് ബാങ്ക് വായ്പയെടുത്താണ് റോഡരികിൽ കച്ചവടം തുടങ്ങിയത്. ഒരു വർഷം മുൻപ് ഇവിടെയുള്ള മാവേലി തോമസ് എന്നയാളുടെ കടയിലും ഇതേ രീതിയിൽ മോഷണം നടന്നിരുന്നു. ആ കേസിന് ഇതുവരെ തുമ്പുണ്ടായിട്ടില്ലെന്ന് തോമസ് പറഞ്ഞു. രാത്രിയിൽ മദ്യപരുടെയും സമൂഹവിരുദ്ധരുടെയും അഴിഞ്ഞാട്ടമാണ് ഇവിടെയെന്ന് കടക്കാർ പറയുന്നു. പലപ്പോഴും കടയുടെ പരിസരത്ത് മദ്യക്കുപ്പികളും മറ്റും കാണാറുണ്ട്. ഏതാനും വർഷം മുൻപ് മമ്പാട് സ്വദേശിയായ ആളുടെ മൃതദേഹം ഇതിനടുത്തുള്ള ക്വാർട്ടേഴ്സ് പരിസരത്ത് കണ്ടെത്തിയിരുന്നു. മദ്യപിച്ചുണ്ടായ വഴക്കിനെ തുടർന്നാണ് അന്ന് കൊലപാതകം നടന്നത്. കടകളുടെ ഏകീകരണം ലക്ഷ്യമിട്ട് നഗരസഭ എല്ലാ കടകളും മാറ്റി പൊതു ബങ്കുകളാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മാത്രമേ ലൈസൻസ് നൽകൂ എന്നും ലൈസൻസ് ഇല്ലാത്തവരെ ഇവിടെ കച്ചവടം ചെയ്യാൻ അനുവദിക്കില്ലെന്നും നഗരസഭ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ കടകൾക്ക് എന്ത് സുരക്ഷിതത്വമാണ് നഗരസഭ നൽകുക എന്നാണ് ഇവിടെയുള്ള വ്യാപാരികളുടെ ചോദ്യം. കോവിഡും ലോക്ക്ഡൌണും മൂലം അടച്ചിട്ടിരുന്ന കോട്ടക്കുന്ന് ടൂറിസം പാർക്ക് നവീകരണ പ്രവൃത്തികൾക്ക് ശേഷം ഉദ്ഘാടനത്തിനൊരുങ്ങി. വ്യാഴാഴ്ച വീഡിയോ കോൺഫറൻസ് വഴി പാർക്കിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും. കോവിഡിന്റെ ഭാഗമായി ലോക്ക്ഡൌൺ തുടങ്ങിയപ്പോൾ മുതൽ കോട്ടക്കുന്നിൽ വിനോദസഞ്ചാരികൾക്ക് വിലക്കേർപ്പെടുത്തിയിരുന്നു. പാർക്കിന്റെ മുഖം മിനുക്കി കൂടുതൽ സുന്ദരിയാക്കാനാണ് ഈ സമയം അധികാരികൾ വിനിയോഗിച്ചത്. ഒടുവിൽ 6 മാസങ്ങൾക്ക് ശേഷം നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കി കോട്ടക്കുന്ന് ഉദ്ഘാടനത്തിനൊരുങ്ങിയിരിക്കുകയാണ്. 2 കോടി രൂപയുടെ നവീകരണ പ്രവൃത്തികളാണ് കോട്ടക്കുന്നിൽ സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നത്. മിറാക്കിൾ ഗാർഡനാണ് നവീകരിച്ച കോട്ടക്കുന്നിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വ്യത്യസ്തങ്ങളായ പൂച്ചെടികൾ, ഡ്രിപ്പ് ഇറിഗേഷൻ, സൈക്കിൾ ട്രാക്ക്, പാർട്ടി ഡെക്ക്, ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങിയ പ്രവൃത്തികളാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. വ്യാഴാഴ്ച മുഖ്യമന്ത്രി വീഡിയോ കോൺഫറൻസ് വഴി പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അധ്യക്ഷനായിരിക്കും. പൊതുസ്ഥലത്ത് വെച്ച് യുവതിക്കു നേരെ ലൈംഗികാതിക്രമം നടത്തിയ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരൂർക്കാട് നെല്ലിക്കാപ്പറമ്പ് സ്വദേശി മുർഷിദാണ് പിടിയിലായത്. തിരൂർക്കാടുള്ള ഒരു കടയിൽ വെച്ചാണ് ഇയാൾ യുവതിയെ ആക്രമിച്ചത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് സംഭവം. തിരൂർക്കാടുള്ള സ്ഥാപനത്തിൽ യുവതിയും മാതാവും എത്തിയപ്പോഴാണ് പ്രതി യുവതിയെ ലൈംഗികമായി ആക്രമിച്ചത്. യുവതി ശക്തമായി പ്രതികരിച്ചതിനെ തുടർന്ന് പ്രതി ഓടി രക്ഷപ്പെട്ടു. തുടർന്ന് ഉടൻ തന്നെ യുവതി മാതാവുമായി മങ്കട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മുർഷിദിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മങ്കട പോലീസ് ഇൻസ്പെക്ടർ സി എൻ സുകുമാരൻ, മങ്കട എസ് ഐ പ്രദീപ് കുമാർ ബി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മുരളി കൃഷ്ണദാസ്, ബിന്ദു മുരളി, സിവിൽ പോലീസ് ഓഫീസർ ബാലകൃഷ്ണൻ, പ്രവീൺ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പെരിന്തൽമണ്ണ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് 2nd കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പെരിന്തൽമണ്ണയിൽ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന കർശനമാക്കി. ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്തതിന് 2 ആഴ്ചക്കിടെ 540 പേർക്കെതിരെയാണ് നടപടിയെടുത്തത്. പ്രത്യേക സ്ക്വാഡുകളാക്കി തിരിച്ചാണ് പരിശോധന നടക്കുന്നത്. റോഡ് അപകടങ്ങൾ കുറക്കുന്നതിനായി പ്രധാനമായും ഹെൽമറ്റ് കേന്ദ്രീകരിച്ചാണ് മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തുന്നത്. പരിശോധനയിൽ ഇതുവരെ 540 പേർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർമാരായ ശരത് സേനൻ, ബിനോയ് വർഗീസ്, ജസ്റ്റിൻ മാളിയേക്കൽ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ മുഹമ്മദ് ലബീബ്, അബ്ദുൽ ഗഫൂർ, വിഷ്ണു, അഭിലാഷ്, സെയ്താലിക്കുട്ടി എന്നിവരടങ്ങുന്ന 3 സ്ക്വാഡുകളായിട്ടാണ് പരിശോധന നടത്തുന്നത്. വാഹന പരിശോധന മോട്ടോർ വാഹന വകുപ്പ് കർശനമാക്കിയതോടെ 1 ആഴ്ചക്കിടെ പിഴ ഇനത്തിൽ ലഭിച്ചത് 212,300 രൂപയാണ്. 172 കേസുകളിൽ നിന്നായാണ് പിഴ ഈടാക്കിയതെന്ന് പെരിന്തൽമണ്ണ ജോയിന്റ് ആർടിഒ സിയു മുജീബ് അറിയിച്ചു. മോട്ടോർ സൈക്കിളിന്റെയൊക്കെ ഉപയോഗം പണ്ട് കാലത്തിനേക്കാൾ 20 മുതൽ 30% വരെ വർദ്ധിച്ചിട്ടുണ്ട്. ഇത് കുറേയേറെ അപകടങ്ങൾക്കും കാര്യമായേക്കാം. കാരണം ഏറ്റവും കൂടുതൽ മോട്ടോർ സൈക്കിൾ അപകടങ്ങളിൽ പരിക്ക് പറ്റുന്നത് ഓടിക്കുന്ന ആൾക്ക് വരുന്ന ഹെഡ് ഇഞ്ചറിയാണ്. അതിൻ്റെ ഒരു പഠനം സൂചിപ്പിക്കുന്നത് 75 കിലോഗ്രാം ഭാരമുള്ള ഒരു ചുറ്റിയെ കൊണ്ട് ഒരു പോയിൻ്റിൽ അടിച്ചാൽ ആ പോയിൻ്റിൽ 75 കിലോഗ്രാം ഫോഴ്സ് ലഭ്യമായി പൊട്ടിത്തെറിക്കും. എന്നാൽ ഒരു വ്യക്തി ഹെൽമെറ്റ് ധരിക്കുകയാണെങ്കിൽ അയാൾ 75 കിലോഗ്രാം സ്പീഡിൽ ചെന്ന് ടാർ പോർഷനിൽ അല്ലെങ്കിൽ ഭൂമിയിൽ ഇടിക്കുകയാണെങ്കിൽ പോലും ഹെൽമെറ്റിൻ്റെ ഉപയോഗം കൊണ്ട് ഏകദേശം ഹെൽമെറ്റ് നമ്മൾ നിർത്തി വെച്ച് കഴിഞ്ഞാൽ 1000 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉണ്ടാവും. അപ്പോൾ ഒരു ഏരിയയിൽ 75 ഗ്രാം ഫോഴ്സ് മാത്രമേ വരുള്ളൂ എന്നാണ് ഇതിൻ്റെ പ്രധാനമായ തത്വം.
മാത്രമല്ല അതിൻ്റെ ഉള്ളിലുള്ള സ്റ്റീൽ ബേഡ്സ് പൊട്ടി അത് അതിൻ്റെ ഷോക്ക് എടുക്കുന്നു. പിന്നെ ഫോം ഉണ്ടാവും. എല്ലാവരും നിർബന്ധമായും ചിൻ സ്ട്രാപ്പ് ധരിക്കണം. ലൈസൻസ് ഇല്ലാതെ വാഹനമോടിച്ചവരും സൈലൻസർ രൂപമാറ്റം വരുത്തി ഉപയോഗിക്കുന്ന വാഹനങ്ങളും ഇൻഷുറൻസ് ഇല്ലാതെ ഉപയോഗിക്കുന്ന വാഹനങ്ങളുമാണ് കൂടുതലായും പരിശോധനക്കാരുടെ കയ്യിൽ അകപ്പെട്ടത്. ഈ ആഴ്ച മുതൽ കൂടുതൽ സമയവും ഉൾപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്താനാണ് തീരുമാനം. ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ നിലമ്പൂർ ഷൊർണൂർ പാതയിൽ രാമൻകുത്ത് റെയിൽവേ അടിപ്പാതയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കും. എം പി എം എൽ എ നഗരസഭാ ഫണ്ടുകളിൽ നിന്നായി 1.5 കോടിയോളം രൂപ ചെലവഴിച്ചാണ് അടിപ്പാത നിർമ്മിക്കുന്നത്. എറണാകുളത്തെ സ്വകാര്യ കമ്പനിക്കാണ് നിർമ്മാണ ചുമതല. 2 പതിറ്റാണ്ടിലധികം നീണ്ട കാത്തിരിപ്പിനാണ് ഇവിടെ വിരാമമാകുന്നത്. 1999 ഇവിടെ സിഗ്നൽ സംവിധാനമില്ലാത്ത നോൺ ഇന്റർലോക്ക് ലെവൽ ക്രോസ് ഗേറ്റ് സ്ഥാപിക്കാൻ അന്നത്തെ നിലമ്പൂർ പഞ്ചായത്ത് ഭരണസമിതി റെയിൽവേക്ക് 11 ലക്ഷം രൂപ കൈമാറിയിരുന്നു. എന്നാൽ അപകട സാധ്യത കണക്കിലെടുത്ത് രാജ്യത്ത് നോൺ ഇന്റർലോക്ക് ലെവൽ ക്രോസുകളുടെ നിർമ്മാണം റെയിൽവേ നിർത്തലാക്കിയതോടെ പദ്ധതി മുടങ്ങി. പിന്നീട് പലതവണ റെയിൽവേ വിവിധ പ്രപ്പോസലുകൾ കൊണ്ടുവന്നെങ്കിലും അതൊന്നും നടപ്പായില്ല. രാമൻകുത്ത് അടിപ്പാത ലക്ഷ്യപ്രാപ്തിയിലെത്തുന്നതിൽ പി വി അബ്ദുൾ വഹാബ് എം പിയുടെ നിരന്തര ഇടപെടലുണ്ടായിട്ടുണ്ട്. എം പിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 52 ലക്ഷം രൂപയും എം പി വീരേന്ദ്രകുമാർ 35 ലക്ഷം രൂപയും നിലമ്പൂർ എം എൽ എ പി വി അൻവർ 35 ലക്ഷം രൂപയും നിലമ്പൂർ നഗരസഭ 25 ലക്ഷം രൂപയും പദ്ധതിക്കായി വകയിരുത്തി. ദിവസവും 7 ഓളം ട്രെയിൻ കടന്നുപോകുന്ന വഴിയിൽ വിദ്യാർത്ഥികളും പ്രായമായവരും ഉൾപ്പെടെ നിരവധി പേരാണ് ഇവിടെ പാളം മുറിച്ച് കടന്നുപോകുന്നത്. കരിപ്പൂരിൽ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനം അപകടസ്ഥലത്ത് നിന്ന് മാറ്റുന്ന ജോലികൾ ആരംഭിച്ചു. നിർദ്ദിഷ്ട സ്ഥലത്ത് നിന്ന് 1.5 കിലോമീറ്റർ മാറ്റാൻ പോലും 10 ദിവസത്തിലേറെ സമയമെടുക്കും. 1 കോടി രൂപയാണ് വിമാനം മാറ്റാൻ ചെലവ് പ്രതീക്ഷിക്കുന്നത്. എയർ ഇന്ത്യ അധികൃതരുടെയും എയർപോർട്ട് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലാണ് വിമാനം മാറ്റുന്ന ജോലികൾ പുരോഗമിക്കുന്നത്. 1 കോടിയിലേറെ രൂപയാണ് വിമാനം മാറ്റാൻ ചെലവിടുന്നത്. വിമാനത്താവളത്തിൽ കേന്ദ്ര സുരക്ഷാ സേനയുടെ ബാരിക്കേഡിന് സമീപത്തായാണ് വിമാനം നിർത്തിയിടാൻ പ്രത്യേക കോൺക്രീറ്റ് പ്രതലം തയ്യാറാക്കിയിട്ടുള്ളത്. പാറ പോലുള്ള പ്രതലം നിരപ്പാക്കി പ്രതലമൊരുക്കാൻ മാത്രം 1.5 കോടിയിലേറെ രൂപയാണ് ചെലവ് വന്നത്. കരിപ്പൂരിൽ അപകടത്തിൽപ്പെട്ട വിമാനം ഇവിടേക്ക് മാറ്റിയാൽ മേൽക്കൂരയും പണിയണം. ഇതിന് വീണ്ടും ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ടി വരും. വിമാനം സംഭവസ്ഥലത്ത് നിന്ന് ക്രെയിനുകൾ ഉപയോഗിച്ച് മാറ്റാനും ലക്ഷങ്ങൾ പൊടിയും. 42 ടൺ ഭാരമുള്ള വിമാനം അഴിച്ചെടുത്ത് അപകടസ്ഥലത്ത് നിന്ന് നീക്കാനാണ് ഒരുങ്ങുന്നത്. നേരത്തെ ചക്രങ്ങളും ചിറകുകളും വേർപ്പെടുത്താതെ കൊണ്ടുപോകാനായിരുന്നു തീരുമാനം. എന്നാൽ വിമാനത്തിന്റെ മുന്നിലെ ഒരു ചിറകിന് മാത്രം 18 മീറ്റർ നീളമുണ്ട്. 4 മീറ്ററോളം വരുന്ന മധ്യഭാഗവും രണ്ടു ഭാഗത്തും ചിറകുകളും വരുന്നതിനാൽ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല. ഇതോടെയാണ് വിമാനത്തിന്റെ ചക്രങ്ങളും ചിറകുകളും അഴിച്ചെടുക്കാൻ തീരുമാനമായത്. കൊളത്തൂർ ചന്തപ്പടിയിൽ കുടിവെള്ള വിതരണത്തിന്റെ പൈപ്പ് തകർന്നു. ശുദ്ധജലം റോഡിലൂടെ ഒഴുകാൻ തുടങ്ങിയിട്ട് ആഴ്ചകളേറെയായി. കാലങ്ങളായി പൈപ്പ് തകരാറിലാണെങ്കിലും ശാശ്വതമായി തകരാർ പരിഹരിക്കാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. മങ്കട മണ്ഡലത്തിലെ ഏറ്റവും വലിയ കുടിവെള്ള പദ്ധതിയായ മൂർക്കനാട് മേജർ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ തകരാറിലായതിനെ തുടർന്നാണ് കൊളത്തൂർ ചന്തപ്പടിയിലും ശുദ്ധജലം റോഡിലൂടെ ഒഴുകുന്നത്. ആഴ്ചകളേറെയായി ഈ പ്രദേശത്ത് ശുദ്ധജലം പാഴാകാൻ തുടങ്ങിയിട്ട്. കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയതു മുതൽ തന്നെ നിരവധി തവണ ഈ പ്രദേശത്ത് പൈപ്പ് ലൈൻ തകരാറിലായിട്ടുണ്ട്. ഉയർന്ന പ്രദേശത്തു നിന്നും എത്തുന്ന വെള്ളത്തിന്റെ ശക്തി കാരണമാണ് ജോയിന്റുകൾ തകരാറിലാകുന്നതെന്നാണ് അധികൃതർ പറയുന്നത്. എന്നാൽ ഈ തകരാർ പരിഹരിക്കാൻ നാളിതുവരെയായിട്ടും അധികൃതർ യാതൊരു നടപടിയും എടുത്തിട്ടില്ല. കോവിഡ് മൂലം മാസങ്ങളോളം അടച്ചിട്ട ബാർബർ ഷോപ്പുകൾ തുറന്നെങ്കിലും ഫലമില്ലെന്ന് ഷോപ്പ് ഉടമകൾ. കോവിഡ് പേടി മൂലം ആളുകൾ ബാർബർ ഷോപ്പിലേക്ക് എത്തുന്നില്ല. കോവിഡ് ലോക്ഡൌണിനെ തുടർന്ന് 3 മാസത്തോളം ബാർബർ ഷോപ്പുകൾ അടഞ്ഞുകിടക്കുകയായിരുന്നു. ഇക്കാലമത്രയും ഇവരുടെ ജീവിത മാർഗവും അടഞ്ഞു. ഇതിനുശേഷം അടുത്ത കാലത്താണ് ബാർബർ ഷോപ്പുകൾ തുറക്കാൻ സർക്കാർ അനുവാദം കൊടുത്തത്. എന്നാൽ കട തുറന്നെങ്കിലും കാര്യമായ വരുമാനം ഇപ്പോഴും ലഭിക്കുന്നില്ലെന്ന് കടയുടമകൾ പറയുന്നു. കൊറോണ പേടി കാരണമാണ് ആളുകൾ എത്താത്തതെന്നാണ് എടക്കരയിലെ ബാർബർ ഷോപ്പ് ഉടമ അബ്ദുൽ റഹീം പറയുന്നത്. ലോക്ഡൌണിന് മുമ്പ് പ്രതിദിനം 100 ഓളം ആളുകൾ ഷോപ്പിൽ എത്തിയിരുന്നു. നിലവിൽ രാവിലെ 8 മുതൽ രാത്രി 10 മണിവരെ തുറന്നിരുന്നാലും 5 പേർ പോലും എത്തുന്നില്ലെന്ന് ഇയാൾ പറയുന്നു. റൂം വാടകയും വൈദ്യുതി ബില്ലും അടക്കാൻ പോലുമുള്ള വരുമാനം ലഭിക്കാത്ത സ്ഥിതിയാണെന്ന് റഹീം പറഞ്ഞു. ലോക്ഡൌൺ കാരണം മാറ്റിവെച്ച അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് പൂരം 4 നവംബർ തുടങ്ങും. കോവിഡ് പശ്ചാത്തലത്തിൽ പൂരാഘോഷം ചടങ്ങുകൾ മാത്രമായി നടത്താനാണ് തീരുമാനം. 11 ദിവസത്തെ പൂരം 14 സമാപിക്കും. മീനമാസത്തിലെ മകയിരം നക്ഷത്രത്തിലാണ് തിരുമാന്താംകുന്ന് പൂരം ആഘോഷിക്കാറുള്ളത്. വള്ളുവനാടിന്റെ മഹോത്സവമായ തിരുമാന്താംകുന്ന് പൂരം കോവിഡ് പശ്ചാത്തലത്തിൽ ദേവിയുടെ അനുജ്ഞാ ചടങ്ങ് നടത്തി വൃശ്ചിക മാസത്തിന് മുമ്പായി നടത്താൻ തീരുമാനിച്ച് മാറ്റിവെക്കുകയായിരുന്നു. മാർച്ച് 31 ഈ വർഷത്തെ പൂരം പുറപ്പാട് നടക്കേണ്ടിയിരുന്നത്. കലശപ്പുരയും പന്തലുകളും ഒരുക്കിയിരുന്നു. പരിപാടികൾ അടങ്ങുന്ന നോട്ടീസും തയ്യാറാക്കിയിരുന്നു. എല്ലാ ഒരുക്കങ്ങളും നടത്തിയ ശേഷമാണ് പൂരം മാറ്റിവെക്കേണ്ടി വന്നത്. പൂരത്തിന്റെ മുന്നോടിയായി നടക്കുന്ന ശുദ്ധി കലശം 31 തുടങ്ങും.
നവംബർ 3 വരെയാണ് കലശം. കവളപ്പാറ ദുരന്തത്തിൽ ഉറ്റവരും ഉടയവരും നഷ്ടമായ കാവ്യയും കാർത്തികയും പുതിയ വീട്ടിൽ താമസമാരംഭിച്ചു. രാഹുൽഗാന്ധിയുടെ സാമ്പത്തിക സഹായത്തോടെ കൗക്കാട് നിർമ്മിച്ച വീടിന്റെ താക്കോൽ രാഹുൽഗാന്ധിയിൽ നിന്ന് നേരിട്ടാണ് സഹോദരിമാർ ഏറ്റുവാങ്ങിയത്. അമ്മയും മുത്തശ്ശനും സഹോദരങ്ങളുമടക്കം 5 പേരെയാണ് കാവ്യയ്ക്കും കാർത്തികയ്ക്കും ആ ദുരന്തത്തിൽ നഷ്ടമായത്. ഹോസ്റ്റലിൽ നിന്നു പഠിക്കുകയായിരുന്നതിനാൽ ഇരുവരും രക്ഷപ്പെടുകയായിരുന്നു. ദുരന്തസ്ഥലം സന്ദർശിക്കാനെത്തിയ രാഹുൽഗാന്ധി ഇരുവരുടെയും ദയനീയ കഥ കേട്ടറിഞ്ഞ് വീട് നിർമ്മിച്ചു നൽകുമെന്ന് നേരിട്ട് വാക്കുകൊടുക്കുകയായിരുന്നു. ഇതനുസരിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇരുവർക്കും വീട് നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ ദിവസം മലപ്പുറത്തെത്തിയ രാഹുൽഗാന്ധി നേരിട്ട് വീടിന്റെ താക്കോൽ കാർത്തികയ്ക്കും കാവ്യയ്ക്കും കൈമാറി. സ്നേഹവീടിന്റെ താക്കോൽ രാഹുലിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇരുവരുടെയും കണ്ണും മനസ്സും നിറഞ്ഞിരുന്നു. ദുരന്തം നടക്കുമ്പോൾ ഇരുവരും പഠനവുമായി ബന്ധപ്പെട്ട് പാലക്കാടും വയനാടും സ്കൂൾ ഹോസ്റ്റലിലായിരുന്നു. ഓണത്തിന് വീട്ടിലെത്താൻ കൊതിച്ച ഈ സഹോദരിമാരെ എതിരേറ്റത് അമ്മ സുശീല, സഹോദരങ്ങളായ കാർത്തിക്, കിഷോർ, കമൽ, മുത്തച്ഛൻ, ആനക്കാരൻ, പാലൻ എന്നിവരുടെ വേർപാടിന്റെ വാർത്തയാണ്. എല്ലാം നഷ്ടപ്പെട്ട സഹോദരിമാർ ബന്ധുക്കളുടെ സംരക്ഷണയിലായിരുന്നു ഇവരുടെ ദുരന്തകഥയറിഞ്ഞ MP. രാഹുൽഗാന്ധി കാവ്യയെയും കാർത്തികയെയും നേരിട്ട് കണ്ട് വീട് വാഗ്ദാനം ചെയ്യുകയായിരുന്നു. സ്വന്തം നിലക്ക് 5 ലക്ഷം രൂപയാണ് ഇതിനായി നൽകിയത്. ഈസ്റ്റ് ഏറനാട് സഹകരണ ബാങ്ക് വീട് വയ്ക്കുന്നതിന് 5 സെന്റ് സ്ഥലം കൗക്കാട് വാങ്ങി നൽകുകയും ചെയ്തു. ബാക്കി തുക UDF പഞ്ചായത്ത് കമ്മിറ്റി കണ്ടെത്തുകയും ചെയ്തു. 2 മുറികൾ, സിറ്റ്ഔട്ട്, ഡൈനിംഗ് ഹാൾ, പഠനമുറി, മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ എന്നിവ അടങ്ങിയതാണ് വീട്. കവളപ്പാറ ദുരന്തമുണ്ടായപ്പോ പിന്നെ ഈ കുഞ്ഞുങ്ങളുടെ അമ്മയും 3 സഹോദരന്മാരും മുത്തച്ഛനുമാണ് നഷ്ടപ്പെട്ടു പോയത്. ആ അവസരത്തിൽ ഞങ്ങൾ രാഹുൽജി ഇതേപോലെ ആ ഓഗസ്റ്റ് 28 പിന്നെ വഴിക്കടവിൽ വരികയും ഞാൻ കുട്ടികളെ കൊണ്ട് രാഹുൽജീനെ കാണാൻ ചെല്ലുകയും ചെയ്തു. അപ്പോൾ രാഹുൽജി പറഞ്ഞു ഇവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളാം, ഇനി എന്തുണ്ടെങ്കിലും പറഞ്ഞാൽ മതി, അപ്പോൾ ഇവരെ സംരക്ഷിച്ചുകൊള്ളാം എന്നൊക്കെ രാഹുൽജി അന്ന് ഉറപ്പ് നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈസ്റ്റർനാട് സർവീസ് സഹകരണ ബാങ്ക് നമുക്ക് ഇവിടെ സ്ഥലം വാങ്ങിത്തരികയും രാഹുൽജിയുടെ നിർദ്ദേശപ്രകാരം KC വേണുഗോപാൽജിയും അനിൽകുമാർ MLA, DC കൃഷ്ണൻ്റെ പ്രകാശേട്ടൻ, അതുപോലെ തന്നെ ആര്യാലം ശൗക്കത്ത് ഇവരെല്ലാം ഇടപെട്ട് ഈ വീട് ഇവിടെ നിർമ്മിച്ചു തരികയും ഇന്നലെ രാഹുൽജി മലപ്പുറത്ത് വരികയും ഞങ്ങൾക്ക് ഇതിന്റെ താക്കോൽ നേരിട്ട് തരികയും ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള റീറ്റെയിൽ ഫുട്വെയർ അസോസിയേഷൻ നിൽപ്പ് സമരം നടത്തി. മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 100 കേന്ദ്രങ്ങളിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പാണ്ടിക്കാട് ടൗണിൽ നടന്ന സമരം അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി MP നാസർ ഉദ്ഘാടനം ചെയ്തു. കെട്ടിട വാടകയിൽ ഇളവ് അനുവദിക്കാൻ സർക്കാർ ഇടപെടുക, വാടക നിയന്ത്രണ ബിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരിക, അനധികൃത വഴിയോര വാഹന കച്ചവടം നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രധാനമായും പാദരക്ഷ വിൽപ്പനക്കാരുടെ ചില്ലറ വിപണന സംഘം റീറ്റെയിൽ ഫുട്വെയർ അസോസിയേഷൻ പ്രതിഷേധം ആരംഭിച്ചിട്ടുള്ളത്. പ്രതിസന്ധിയിലായ വ്യാപാരികൾക്ക് പലിശരഹിത വായ്പ ഉൾപ്പെടുന്ന പാക്കേജ് അനുവദിക്കുക, ഓൺലൈൻ വ്യാപാരം നിയന്ത്രിക്കുക, കണ്ടെയ്ൻമെന്റ് സോണുകളിലെ അശാസ്ത്രീയമായ കടയടപ്പിക്കൽ ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങളും സമരക്കാർ മുന്നോട്ട് വയ്ക്കുന്നു. സംസ്ഥാന വ്യാപകമായി ഇതേ ആവശ്യമുന്നയിച്ച് പ്രക്ഷോഭം നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ 100 കേന്ദ്രങ്ങളിലായിരുന്നു സമരം. പാണ്ടിക്കാട് നടന്ന സമരത്തിന് യൂണിറ്റ് പ്രസിഡന്റ് സോനാമോഹൻ, സെക്രട്ടറി MM റഷീദ്, കുഞ്ഞു ഫുട്ടീസ്, സമീർ കാറ്റ്വാക്ക്, ഗീത ഫുട്ലുക്ക്, അനൂപ് ലീമാക്സ് എന്നിവർ നേതൃത്വം നൽകി. അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ ചെറുമുക്ക് സ്വദേശി അൻഷിതയെ ആദരിച്ചു ചെറുമുക്ക് കൂട്ടായ്മയാണ് ആദരിച്ചത്. ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മയുടെ സ്നേഹോപഹാരം താനൂർ സ്റ്റേഷൻ ഓഫീസർ P പ്രമോദ് അൻഷിതയ്ക്ക് നൽകി. കൂട്ടായ്മ ഭാരവാഹികളായ VP ഖാദർ ഹാജി, മുസ്തഫ ചെറുമുക്ക്, EP സൈതലവി മാസ്റ്റർ, കാംറ ഹനീഫ ഹാജി, PK ഇസ്മായിൽ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. ഉപഹാരത്തിന് വളരെ നന്ദിയുണ്ട്. എനിക്ക് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് ഈ എക്സാം, നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ. എൻ്റെ കൂടെ എന്ന ഈ പ്രയത്നത്തിൽ എൻ്റെ കൂടെ എന്ന എൻ്റെ ഫാമിലിക്കും എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. പ്രൈം ന്യൂസ് പൂർണ്ണമാകും മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KM ഷാജിക്കെതിരായ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് KPA മജീദിന്റെ മൊഴിയെടുത്തു. കോഴിക്കോട് ഓഫീസിൽ വിളിച്ചു വരുത്തിയ മജീദിനെ ഉച്ച മുതൽ മണിക്കൂറുകൾ ചോദ്യം ചെയ്തു. ഷാജിയുടെ അഴിമതി ലീഗ് നേതൃത്വത്തിന്റെ അനുമതിയോടെയെന്ന ആരോപണം. സംസ്ഥാനത്ത് 8,000 കോവിഡ് രോഗികൾ. 8,369 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു. 7,262 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. 64 ആരോഗ്യ പ്രവർത്തകർക്കും രോഗബാധ. 26 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. പുതുതായി 6 പ്രദേശങ്ങൾ കൂടി ഹോട്ട്സ്പോട്ടായി. 6,839 പേർക്ക് രോഗമുക്തി. 24 മണിക്കൂറിനിടെ പരിശോധിച്ചത് 62,030 സാമ്പിളുകൾ. ജില്ലയിൽ കോവിഡ് കേസുകൾ കുറഞ്ഞു വരുന്നതിന്റെ സൂചനകൾ. 668 പുതിയ രോഗികൾ.
602 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ. 2 ആരോഗ്യ പ്രവർത്തകർക്കും സമ്പർക്കത്തിലൂടെ രോഗം. രോഗമുക്തരുടെ എണ്ണത്തിൽ വർധന. 832 പേർ രോഗമുക്തരായി. നിലമ്പൂരിൽ വഴിയോര തുണിക്കടയിൽ മോഷണം. കനോരി പ്ലോട്ടിലെ കടയിൽ നടന്ന മോഷണത്തിൽ 500,000 രൂപയുടെ തുണിത്തരങ്ങൾ മോഷണം പോയി. ഒരു വർഷം മുൻപും സമാനമായ രീതിയിൽ മോഷണം. അടിമുടി മാറ്റവുമായി കോട്ടക്കുന്ന് ടൂറിസം പാർക്ക് തുറക്കാനൊരുങ്ങുന്നു. നവീകരണ പ്രവൃത്തികൾക്ക് ശേഷം മുഖ്യമന്ത്രി വീഡിയോ കോൺഫറൻസ് വഴി ഉദ്ഘാടനം ചെയ്യും. മിറാക്കിൾ ഗാർഡൻ ഏറ്റവും വലിയ ആകർഷണം. നടത്തിയത് 2 കോടിയുടെ നവീകരണ പ്രവർത്തനം. പൊതുസ്ഥലത്ത് യുവതിയെ ലൈംഗികമായി അതിക്രമിച്ച യുവാവ് പിടിയിൽ. മമ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത് തിരൂർക്കാട് നെല്ലിക്കാപ്പറമ്പ് സ്വദേശി മുർഷിദിനെ. യുവതിക്ക് നേരെ ആക്രമണമുണ്ടായത് തിരൂർക്കാടുള്ള കടയിൽ വെച്ച്. പ്രൈം എഡിഷൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.